ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കെ വി സ്മാർട്ട് സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് എം പി കോട്ട അഡ്മിഷനാണ്. എം പി കോട്ട അഡ്മിഷനെ സംബന്ധിച്ച 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസറാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, വട്ട് ഈസ് എം പി കോട്ട എന്ന് പറയുന്നത്. എം പി കോട്ട എന്നാൽ എന്താണെന്ന്, അപ്പം അതെന്ന് പറയുന്നത് നമ്മുടെ മെമ്പർ ഓഫ് പാർലമെൻറ്റ്, അതായത് ലോക്സഭ രാജ്യസഭ അംഗങ്ങൾക്ക് കെ വിയിലേക്ക് ഓരോ വർഷവും കുട്ടികളെ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനെ എം പി കോട്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓരോ എം പിക്കും അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലുള്ള കുട്ടികളെയാണ് കെ വിയിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ലോക്സഭാ അംഗങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ കുട്ടികളെ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ കെ വിയിലേക്ക് മാത്രമേ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കൂ. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ കെ വി ഇല്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള നിയോജക മണ്ഡലത്തിലെ കെ വിയിലേക്ക് അദ്ദേഹത്തിന് കുട്ടികളെ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും. രാജ്യസഭാ അംഗങ്ങൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ നിയോജക മണ്ഡലത്തിലെ കുട്ടികളെ ഏത് കെ വിയിലേക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം എം പി കോട്ട എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ ഓഫ് സീറ്റ്സ് ആൻഡ് എം പി ക്യാൻ റെക്കമെൻഡ്, എം പിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളുടെ എണ്ണം ആണ്. അപ്പം ഓരോ എം പിക്കും, അത് ലോക്സഭ അംഗമായാലും രാജ്യസഭ അംഗം ആയാലും, അദ്ദേഹത്തിന് ഓരോ വർഷവും 10 കുട്ടികളെ ആണ് ഒന്നോ ഒന്നിലധികം കെ വിയിലേക്കോ റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒരു എം പി ഫിക്സഡ് കെ വിയിലേക്ക് മാത്രമല്ല കുട്ടികളെ റെക്കമെൻഡ് ചെയ്യുന്നത്, വേറൊരു കെ വിയിലേക്കോ കുട്ടികളെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കെ വി എസ് അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന എം പി കൂപ്പണിലൂടെയായിരിക്കും അദ്ദേഹം ഈ കുട്ടികളെ സ്കൂളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ഫീസ് ആണ്. അതായത് എം പി കോട്ടയിലൂടെ അഡ്മിഷൻ ലഭിച്ച കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫീസ് ഇളവുണ്ടോ എന്നായിരിക്കും അടുത്ത സംശയം. അതിനുത്തരം ഒന്നേ ഉള്ളൂ, തീർച്ചയായിട്ടും ഇല്ല. കാരണം കെ വി എസ് ഫീസിൻ്റെ ഘടന നേരത്തെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും അതനുസരിച്ച് തന്നെ കെ വി എസിൽ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. എം പി കോട്ട വഴി അഡ്മിഷൻ ലഭിച്ച കുട്ടികൾക്ക് ഫീസ് കൺസെഷൻ ഉണ്ടായിരിക്കുന്നതല്ല. കെ വി എസ് നിർദ്ദേശിക്കുന്ന ഫീസ് എല്ലാവർക്കും കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ആർ ദി ക്ലാസ്സസ് ഇൻ വിച്ച് എം പി കോട്ട ഈസ് പ്രൊവൈഡഡ്. എം പിമാർക്ക് ഏതൊക്കെ ക്ലാസ്സിലാണ് കുട്ടികളെ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്? അപ്പം ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും എം പി കോട്ടയിലൂടെ കുട്ടികൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. 10, 11, 12 ക്ലാസ്സുകളിലേക്ക് എം പി കോട്ട ഉണ്ടായിരിക്കുന്നതല്ല. അപ്പം 10, 11, 12 ക്ലാസ്സുകൾ ഒഴികെ ബാക്കി 1 മുതൽ 9 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലേക്കും എം പി കോട്ട വഴി അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അടുത്ത സംശയമാണ് എം പി ലെറ്റർ ഫോർ റെക്കമെൻഡേഷൻ. അതായത് നമ്മൾ എം പി യെ സമീപിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള 10 കൂപ്പണും തീർന്നിരിക്കാം. അപ്പം പരിചയം വെച്ചിട്ട് ചിലപ്പോൾ എം പി പറയും, ശരി, ഞാൻ എൻ്റെ നോട്ട് പാഡിൽ ഒരു ലെറ്റർ എഴുതിത്തരാം, അല്ലെങ്കിൽ ഞാൻ ഒരു ലെറ്റർ എഴുതിത്തരാം, നിങ്ങളത് സ്കൂളിൽ കാണിച്ചാൽ മതി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും സീറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരിക്കലും വിശ്വസിക്കരുത്. കെ വി എസ് പറഞ്ഞിരിക്കുന്നത് ഒരു വർഷം ഒരു എം പിക്ക് 10 കുട്ടികളെ മാത്രമേ കെ വിയിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കൂ എന്നാണ്. അതിനുള്ള കൂപ്പൺ അവർ പ്രൊവൈഡ് ചെയ്യുന്നതുമായിരിക്കും. ഈ കൂപ്പണിന് പുറമെ എം പി റെക്കമെൻഡേഷനിലൂടെ ഒരു അഡ്മിഷനും നടക്കുന്നതായിരിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് എല്ലാവരും ചോദിക്കാറുണ്ട്, ഞങ്ങൾ എം പിയുടെ അടുത്ത് പോയി ഒരു കൂപ്പൺ ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്, ഇനിയും ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യണോ?
ഒന്നാം ക്ലാസ്സിലാണെങ്കിൽ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യണോ, 2 മുതൽ മുകളിലോട്ടുള്ള ക്ലാസ്സിലാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് ഓഫ്ലൈനായിട്ട് ഫോം മേടിച്ചിട്ട് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം MP റെക്കമെൻഡേഷനിലൂടെ കിട്ടുന്നതിനേക്കാൾ നിങ്ങളുടെ കുട്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത്. നിങ്ങളുടെ കുട്ടി ലക്കി ആണെന്നുണ്ടെങ്കിൽ ഡ്രോയിലൂടെ 1st ക്ലാസ്സിൽ അഡ്മിഷൻ ഈസി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ 2 മുതൽ മുകളിലോട്ടുള്ള ക്ലാസ്സുകളിൽ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് MP റെക്കമെൻഡേഷൻ കൂടാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വെൻ ടു അപ്രോച്ച് MP. നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ MP എപ്പോഴാണ് സമീപിക്കേണ്ടത് എന്ന് അതിനൊരു പ്രത്യേക സമയം നമുക്കും പറയാൻ കഴിയില്ല. കാരണം ഫെബ്രുവരി പകുതിയോടുകൂടി MP ഓഫീസുകളിൽ KVS കൂപ്പൺ എത്തിച്ചു കൊടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അത് എപ്പം ഓഫീസിൽ എത്തുമെന്നത് കൃത്യമായിട്ട് ഒരു സമയം ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞങ്ങൾക്ക് ഉള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MP ഓഫീസിലേക്ക് നിങ്ങൾ പോകുക, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു ലൈജൻ ഉണ്ടാക്കുക. ആ ബന്ധം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുതുക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ കൂപ്പൺ എത്തുന്ന സമയം നിങ്ങൾക്ക് ഈസി ആയിട്ട് അവരിലൂടെ ആ ഓഫീസ് സ്റ്റാഫിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് MP കണ്ടിട്ട് പരിചയം പുതുക്കി അതിലൂടെ ഒരു കൂപ്പൺ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഉറപ്പിക്കാവുന്നതുമാണ്. അതുകൊണ്ട് എത്രയും വേഗം MP ഓഫീസിൽ ഒരു ലൈജൻ ഉണ്ടാക്കി വെക്കുക. അത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് ഉപകാരപ്പെടും. ഇനി അടുത്ത ചോദ്യമാണ് ഏജ് റിലാക്സേഷൻ. ഏജ് റിലാക്സേഷൻ MP കോട്ട വഴിയാണ് അഡ്മിഷൻ നേടിയതെങ്കിലും ഏജ് റിലാക്സേഷൻ ഒരിക്കലും KVS അനുവദിക്കുന്നതല്ല. ഓരോ ക്ലാസ്സിലേക്കും കറക്റ്റായിട്ടുള്ള ഏജ് KVS നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ഏജ് ലിമിറ്റ്സിലുള്ള കുട്ടികളെ മാത്രമേ KV അഡ്മിഷൻ നൽകുകയുള്ളൂ. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫീസ് ദാറ്റ് ഷുഡ് ബി പെയ്ഡ് ഫോർ MP. നമ്മൾ ഈ MP എടുത്ത് റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് MP പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ട് നൽകേണ്ടതായിട്ടുണ്ടോ എന്നായിരിക്കും അടുത്ത നിങ്ങളുടെ സംശയം. അത് ഒന്നും നിങ്ങൾക്ക് കൊടുക്കേണ്ട. നിങ്ങളുടെ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയാണ് KVS അഡ്മിഷൻ എടുക്കുന്നതെന്നും മറ്റു CBSE സ്കൂളുകളിലെ ഫീസ് നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നും പിന്നെ സ്കൂള് വീടിൻ്റെ തൊട്ടടുത്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ MP പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം 10-ൽ ഒരു കൂപ്പൺ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. അടുത്തൊരു ചോദ്യമാണ് ഈസ് MP കോട്ട പോസിബിൾ ഓൾ ത്രൂ ഔട്ട് ദി ഇയർ. വർഷം മുഴുവനും MP കോട്ടയിലൂടെ നമുക്ക് KVS അഡ്മിഷൻ നേടാൻ പറ്റുമോ എന്നത്. എന്നാൽ പറ്റില്ല. ഓരോ MP കൂപ്പൺ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ KVS അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും പറയുന്നതാണ്. സാധാരണയായി June 21 മുതൽ 31 വരെ ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് KVS പറയുന്നത്. അതുകൊണ്ട് തന്നെ June പകുതിക്ക് മുമ്പ് തന്നെ MP കോട്ടയിലൂടെ ഉള്ള അഡ്മിഷൻ തീരുന്നത് ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫെബ്രുവരി പകുതി മുതൽ എങ്ങനെയെങ്കിലും MP ഓഫീസിൽ ഒരു പരിചയം ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അദ്ദേഹത്തിന് നിങ്ങൾ നിരന്തരം കോണ്ടാക്റ്റ് ചെയ്യുക. കൂപ്പൺ വരുന്ന അവസരത്തിൽ തന്നെ നിങ്ങൾ MP കണ്ട് അതിലെ ഒരു കൂപ്പൺ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഉറപ്പിക്കുക എന്നതാണ്. അപ്പം ഇതോടുകൂടി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൗട്ട്സ് റിഗാർഡിംഗ് MP കോട്ട അഡ്മിഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. അതിന് 100% ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ നമസ്കാരം.